നമസ്കാരം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്തിന് കേട്ടുകേൾവിയില്ലാത്ത വഴി പരീക്ഷിച്ചിരിക്കുകയാണ് പാലക്കാട് സ്വദേശി. ധരിച്ചിരുന്ന പാൻസിന്റെ സിബിനോട് ചേർത്ത് ഒരു ലെയർ ആയി സ്വർണം തുന്നി പിടിപ്പിച്ച് കടത്താനായിരുന്നു ശ്രമം. പാലക്കാട് സ്വദേശി മുഹമ്മദാണ് കസ്റ്റംസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇയാളിൽ നിന്ന് 47 ഗ്രാം സ്വർണമാണ് പിടിച്ചെടുത്തത്. നേരത്തെ വിവരം ലഭിച്ചതുകൊണ്ട് കസ്റ്റംസ് ഇയാളെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. ആദ്യം കണ്ടെത്താനായില്ല എങ്കിലും ധരിച്ചിരുന്ന പാൻസിന്റെ സിബ് പരിശോധിച്ചതോടെയാണ് സ്വർണം പിടികൂടിയത്. ദുബായിൽ നിന്നുള്ള വിമാനത്തിലാണ് മുഹമ്മദ് നെടുമ്പാശ്ശേരിയിൽ എത്തിയത്. അതേസമയം കഴിഞ്ഞ ബുധനാഴ്ച രാത്രി ദുബായിൽ നിന്ന് എത്തിയ എയർ ഇന്ത്യ വിമാനത്തിൽ നിന്ന് 6.7 kilograms സ്വർണം പിടിച്ചെടുത്തിരുന്നു. രഹസ്യ വിവരത്തെ തുടർന്ന് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിലെത്തി സ്വർണം പിടിച്ചെടുക്കുകയായിരുന്നു. 6 പേരെ DRI കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. വിമാനത്തിൽ സീറ്റിനടിയിൽ ഒളിപ്പിച്ചാണ് സ്വർണം കടത്തിയിരുന്നത്. മിശ്രിത രൂപത്തിലാക്കിയ സ്വർണം പൊതിഞ്ഞ് സീറ്റിനടിയിൽ വെച്ചിരിക്കുകയായിരുന്നു. ദുബായിൽ നിന്ന് കൊച്ചിയിലെത്തി തുടർന്ന് വിമാനം ഡൽഹിക്കാണ് പോകുന്നത്. ദുബായിൽ നിന്ന് സ്വർണം കടത്തിക്കൊണ്ടുവന്ന 3 പേരെയും കൊച്ചിയിൽ നിന്ന് ഡൽഹിക്ക് പോകാനായി വിമാനത്തിൽ കയറിയ 3 പേരെയുമാണ് DRI കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. 6 പേരും മലപ്പുറം സ്വദേശികളാണ്. ദുബായിൽ നിന്ന് സ്വർണവുമായി കയറുന്നവർ വിമാനത്തിലെ സീറ്റിനടിയിൽ സ്വർണം ഒളിപ്പിക്കും. കൊച്ചിയിൽ നിന്ന് ആഭ്യന്തര യാത്രക്കാരായി കയറുന്ന സ്വർണ്ണക്കടത്ത് സംഘാംഗങ്ങൾ ഈ സ്വർണം എടുത്ത് സുരക്ഷിത കേന്ദ്രത്തിൽ എത്തിക്കും. കള്ളക്കടത്ത് സംഘങ്ങൾ പതിവായി നടത്താറുള്ള രീതിയാണിത്. പിടിച്ചെടുത്ത സ്വർണത്തിന് 3.5 കോടിയിലധികം രൂപ വില വരും. പിടിയിലായവരിൽ ചിലർ മുൻപും ഇത്തരത്തിൽ സ്വർണം കടത്തിയിട്ടുണ്ട് എന്നാണ് അന്ന് ലഭിച്ച സൂചന. എന്തായാലും പരിശോധന കർശനമാക്കിയിട്ടും നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിന് കുറവില്ല. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം പിടികൂടിയ സ്വർണത്തിന്റെ മൂല്യം 3 കോടി രൂപയ്ക്ക് മുകളിൽ വരും. ഇന്നത്തെ കണക്കുകൾ കൂടി വരുമ്പോൾ അതിലും കൂടും. സ്വർണത്തിൽ മുക്കിക്കടത്തിയ തോർത്തുകളിലുള്ള സ്വർണത്തിന്റെ അളവ് എത്രയെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 6000 ഗ്രാമിന് മുകളിൽ സ്വർണം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടി. കുറഞ്ഞത് 1 കിലോ സ്വർണം ഓരോ തവണയും പിടികൂടുന്നു. ഗുളിക രൂപത്തിലാക്കി സ്വകാര്യ ഭാഗങ്ങളിൽ വെച്ചാണ് കടത്ത് സ്വർണത്തിൽ ഏറിയ പങ്കും കൊച്ചിയിലെത്തുന്നത്. ഇതിന് കാരിയർമാർക്ക് പ്രത്യേക പരിശീലനവും നൽകും. തൃശൂരിൽ പരിശീലനം നൽകാൻ മാത്രം ഒരു രഹസ്യകേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കസ്റ്റംസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഈ മാസം 10 തൃശൂർ സ്വദേശി ഫാദിൽ നിന്ന് സ്വർണ്ണത്തോർത്ത് പിടികൂടിയിരുന്നു. സ്വർണ്ണ ദ്രാവക രൂപത്തിലാക്കി അതിൽ തോർത്ത് മുക്കിയെടുത്ത് കടത്തുകയായിരുന്നു. 5 തോർത്തുകളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത്. ഇതിൽ എത്ര അളവ് സ്വർണം ഉണ്ട് എന്ന പരിശോധന തുടരുകയാണ്. മലപ്പുറം സ്വദേശിയായ ദിൽഷാദ് കഴിഞ്ഞ ദിവസം സ്വർണം കടത്തിയത് കാൽപാദങ്ങൾക്ക് താഴെ ഒട്ടിച്ചായിരുന്നു. 74 ലക്ഷം രൂപയുടെ സ്വർണമാണ് അന്ന് പിടിച്ചെടുത്തത്. പരിശോധന കർശനമാക്കുമ്പോഴും സ്വർണ്ണക്കടത്തിന് മാഫിയ പുതിയ തന്ത്രങ്ങൾ പരീക്ഷിക്കുന്നതാണ് കസ്റ്റംസിനെയും കുഴയ്ക്കുന്നത്.